കോട്ടയം ജില്ലയും പനച്ചിക്കാടും ഒരു കൂട്ടം അമ്മമാരും. അതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു സ്വപ്നയാത്രയിലായിരുന്നു അവര്. ഫ്ലൈറ്റിൽ ഒന്ന് കയറുക, ആ വലിയൊരു യാത്ര കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മമാര് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. നമ്മളെ ഓർത്തിരിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നത്. പിന്നെ നമുക്കെന്നെ നമ്മളെന്നെ ഇങ്ങനെ നോക്കുമ്പോൾ വിമാനം ഇങ്ങനെ പോകുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് കയറി അതിനകത്ത് ഇത്രയും ആൾക്കാർ കൊള്ളുവോ ഇതൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. തൊഴിലുറപ്പിൽ ഇങ്ങനെ കുറച്ച് പണിയുന്നു, വീട്ടിൽ കൊണ്ടുപോകുന്നു, വീട്ടിലെ ഇത് കഴിയുന്നു, ഇങ്ങനെ മാത്രമേ നമുക്കറിയത്തുള്ളായിരുന്നു. ഇന്ന് നമ്മൾ വിമാനം ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ യാത്ര ചെയ്യണമെന്ന് തോന്നി. ആ യാത്രയ്ക്ക് നമ്മളിപ്പോൾ ആലോചിച്ചു, എന്നാൽ നമുക്ക് ചെയ്യാമെന്ന്, നമുക്ക് ആലോചിക്കാമെന്ന് കണ്ട് നമ്മൾ ആലോചിച്ചു. അങ്ങനെ നമ്മൾ വിമാനത്തെ കയറാൻ വേണ്ടിയിട്ട് പോയി. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനെയാണ്, ഇത് ഇത്രയും സുഖകരമായ യാത്രയാണ്, അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് തോന്നിയത്. നമ്മളിങ്ങനെ അടുക്കളയിൽ നിറങ്ങി അടുക്കളയിലോട്ട് കയറുന്ന ഒരിതായിരുന്നു. നല്ല സന്തോഷം. ഇങ്ങനെ ഒരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാകാനില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടാകാനില്ല. സത്യം പറഞ്ഞു എനിക്ക് കരച്ചിൽ വന്നു. കരച്ചിൽ വന്നു പറഞ്ഞു വാവിട്ട് കരയല്ല, സന്തോഷം കൊണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് വരെ ഓർത്തിട്ടില്ല ഇങ്ങനെ പ്ലെയിനെ കയറുമോന്ന്, ഒന്നും ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കാതെ സ്വപ്നം കാണാതെ നമുക്ക് കിട്ടിയ ഒരു സന്തോഷമാണിത്. മേഘങ്ങൾ മാറിപ്പോകുന്നതും എല്ലാം ഞങ്ങൾ സുഖമായിട്ട് കണ്ടു. ആദ്യം എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചു, പോകരുത്, അത് സ്റ്റെപ്പ് കയറണം, വലിയ പാടാ, ഇറങ്ങുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. ശ്വാസം മുട്ടും, ചെവി അടയും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എനിക്ക് ഞാൻ അതിൻ്റെ ഇടവഴി താഴോട്ട് നോക്കിയപ്പോഴേ പ്ലെയിനാന്ന് അന്നേരമാണ് ഞാൻ അറിയുന്നത്. അതിൻ്റെ ചിറകിങ്ങനെ, അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞ ഇങ്ങോട്ട് ഇറങ്ങി വന്നു, പിന്നെ അതുപോലെ കേറുന്നുണ്ട്, പിന്നെ ഇങ്ങനെ പ്ലെയിൻ ഓടുന്നുണ്ടെന്നാണ് നോക്കിയപ്പം. താഴോട്ട് നോക്കിയപ്പം നല്ല മഞ്ഞു പോലെ കട്ട കട്ട കട്ടയോ. ഞാനടുത്തിരുന്ന പുള്ളിക്കാരത്തെ ഇതുകൊണ്ട് ഇതുവഴിയോ നോക്കിയോ, അങ്ങോട്ട് നോക്കിയേ നോക്കിയോ, ഈ മേഘത്തിൻ്റെ ഇതുവഴിയൊക്കെ പോകുന്ന പോലെ കളറുള്ള മേഘങ്ങളും എനിക്കറിയത്തില്ല എന്തോക്കെ. ഞാൻ ഇങ്ങനെ മിഴിച്ചിരുന്ന് പോയി. ബാംഗ്ലൂർ അടുക്കാറായപ്പം ചെറിയ ചെറിയ വീടുകൾ കണ്ടു. അന്നേരം പ്ലെയിൻ ഒന്ന് ഒന്ന് ഒലഞ്ഞ് താഴാൻ പോവാന്ന് അന്നേരം എനിക്ക് തോന്നി. പക്ഷെ പേടിക്കാനൊന്നുമില്ല, നല്ല ഇറങ്ങാൻ മനസ്സ് തോന്നിയില്ല. സത്യം പറഞ്ഞ എനിക്ക് കുറച്ചുകൂടെ ഇരുന്ന് യാത്ര ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ട്രാൻസ്പോർട്ട് കിടക്കുന്ന പോലെ വിമാനം അങ്ങനെ അങ്ങനെ നീണ്ടു കിടക്കും. കയറി കഴിഞ്ഞേ അകത്തെ വലിപ്പം കണ്ടപ്പോൾ അയ്യോ ഇത് പ്ലെയിൻ തന്നെ അല്ലേ എന്നോർത്ത് മുന്നോട്ടും പുറകോട്ടും നോക്കുമായിരുന്നു. അത്ഭുതവും കൊണ്ട് അതിശയവും കൊണ്ട് നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നേ, നമ്മൾ പൊട്ടുപോലല്ലേ കാണുന്നത് മേളിൽ കൂടെ പോകുമ്പോൾ. അത് നമ്മൾ മുറ്റത്തിറങ്ങി മേലോട്ട് നോക്കി ഇന്ന് കാണുന്നത്, ഇതിൻ്റെ വലിപ്പം എത്രയുണ്ടോ നമ്മൾ ജീവിതത്തിൽ ഇന്ന് വരെ ഇത്രയും പ്രതീക്ഷിച്ചിട്ടും ഇല്ല, കണ്ടിട്ടും ഇല്ല. ഇത് കണ്ടപ്പം ലോകം പിടിച്ചെടുക്കിയ ഒരു സന്തോഷമായിരുന്നു. നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ ഒന്ന് കയറുക എന്ന് മാത്രമായിരുന്നു. അപ്പൊ പൈസ കുറവും കൂടെ നമ്മൾ നോക്കി കൊച്ചി ട്രിവാൻഡ്രം ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ സാറാണ് പറഞ്ഞ അങ്ങനെ നോക്കിയാൽ നിങ്ങൾ അങ്ങോട്ട് കണ്ണടച്ച് ഉറങ്ങുന്ന ഇറങ്ങും, അതുകൊണ്ട് നമുക്ക് കൊച്ചി ബാംഗ്ലൂര് നോക്കാം. അങ്ങനെയാണ് കൊച്ചി ബാംഗ്ലൂർ എന്നുള്ളത് ആക്കിയത്. ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ, ഒരു അഞ്ചാറ് ദിവസം ട്രിപ്പ് ആക്കണമായിരുന്നല്ലേ ബാംഗ്ലൂര്. ഞങ്ങൾ ആ ഫ്ലവർ ഷോ ഒക്കെ കണ്ടു, ഞങ്ങൾക്കൊന്നും വാങ്ങാനൊന്നും കഴിഞ്ഞില്ല. അതുപോലെയാണ് പാലസ് ഒക്കെ കണ്ട, നല്ല രസമായിരുന്നു. ഇനി അവിടുന്ന് അവിടുന്ന് ഒരാൾ പറഞ്ഞു നിങ്ങൾ ഇന്ന് പോകണ്ട, അതിനുള്ള സൗകര്യമൊക്കെ ഇണക്കി തരാം, നാളെ പോകാം, കുറേ കാഴ്ചകളോടെയൊക്കെ കൊണ്ട് കാണിച്ചിട്ട് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ പറഞ്ഞില്ല ഇന്ന് തന്നെ പോകണം.
ഡൽഹിക്ക് പോകാനായിട്ട് തീരുമാനം. കാനഡയ്ക്ക് പോകാൻ ഇങ്ങനെ ആഗ്രഹിച്ചു. കാനഡയ്ക്ക് പോകണമെങ്കിൽ ആ നായകര വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് കാണാറുണ്ട് പോയോ? അതൊക്കെ നല്ല കാഴ്ചകളല്ലേ, ആ അതൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. അപ്പം പൈസ കൂട്ടി വെച്ച് നായകരെയൊക്കെ കാണാനുള്ള ശ്രമം തുടങ്ങാം. തുടങ്ങാൻ ആഗ്രഹമുണ്ട്, പോകണമെന്നുണ്ട്, ഒറ്റയ്ക്ക് പോയിരിക്കും. എങ്ങനെയായിരുന്നു നിങ്ങളുടെ പൈസ എടുത്തു വെക്കുന്ന പരിപാടിയൊക്കെ? ഒരു വർഷത്തോളമായി നിങ്ങൾ ഈ ഒരു ഇതിന്റെ പിന്നിൽ. 100 രൂപയും 50 രൂപയും കൂടെ ഞങ്ങളുടെ മേറ്റിനെ കൊണ്ട് കൊടുത്ത് ഞങ്ങൾ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ പൂർത്തിയാക്കി. ഞങ്ങളുടെ ഒരു വാശിയായിരുന്നു പോകണം. ഞങ്ങളെ പേടിപ്പിച്ചാറ് ഞങ്ങൾ ഇപ്പം ആശയം ഉണ്ടായിരുന്നു പോകണമെന്ന്. ഫ്ലൈറ്റ് കയറിയ കാര്യം പറയുവാണെങ്കിലേ, ഇപ്പൊ ഫ്ലൈറ്റ് കയറി സീറ്റ് ഇരിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം തോന്നിയത് എന്താ? ജസ്റ്റ് ഫ്ലൈറ്റിൽ കയറിയിരിക്കുമെന്ന്, ഫ്ലൈറ്റാണെന്നൊന്നും അറിയത്തില്ല. മുറിക്കകത്ത് കയറി ഇരിക്കാന്ന് തോന്നി. ഇത് എന്നതാന്ന് ഓർത്ത് പോയി. പുറകോട്ട് നോക്കിയപ്പോ ഇങ്ങനെ സീറ്റ് കിടക്കുന്നു. ആദ്യത്തെ നല്ല തരിപ്പല്ലേ, അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റാന്ന് അറിയുന്നത്. മനസ്സിലായില്ലേ ഫ്ലൈറ്റിലാണ് പോയത്? എനിക്ക് മനസ്സിലായില്ല. കോവിനെ കൂടെ കയറി പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് അങ്ങ് ഇത് മുറിക്കകത്തുനിന്ന് അവിടെ കയറി പോയി. ആരാണ് കസര കയറ്റി ഇരിച്ചിരിക്കാന്ന് ഓർത്ത് പറഞ്ഞത്. അവര് മലയാളം അല്ല പറയുന്നത്, അത് കാരണം നമുക്ക് എന്തോ ആണെന്ന് നമ്മൾ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിക്കത്തേ ഉള്ളൂ. എന്താ ചോദിച്ചാൽ എന്തോ പറയുന്നേ. അപ്പൊ അവര് പിന്നെ സീറ്റ് ബെൽറ്റും ഒക്കെ കാണിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ആംഗ്യത്തിൽ കൂടി ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. അറിയാൻ മേലാത്തവർക്ക് അവർ ഇട്ട് തരികയോ ഒക്കെ ചെയ്തു. ഫ്ലൈറ്റ് ചെയ്ത് ഫുഡ് വല്ലതും കഴിച്ചോ? ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം വെച്ചിട്ട് അതിനകത്തുനിന്ന് ഞങ്ങൾക്ക് ഇനി അവിടെ ഒത്തിരി പൈസ ആകുന്നു ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ. അത് കാരണം ഞങ്ങളുടെ ആ മോഹം ഞങ്ങൾ നടത്തിയില്ല. എന്നാലും സ്വപ്നങ്ങളൊക്കെ തന്നെ ഇവർ ഇനിയും അതിന്റെ പിന്നാലെ തന്നെ പോവുകയാണ്. ഇവരുടെ യാത്രകൾ ഇനിയും ഇനിയും ഭയങ്കര ഗംഭീര യാത്രകളാവട്ടെ. കൈകൊട്ടു പെണ്ണേ, കൈകൊട്ടു പെണ്ണേ, കരിമാടിക്കോട്ടേനും കല്യാണം, കരിമാടിക്കോട്ടേനും അന്നിനിക്കോട്ടയ്ക്കും ആറ്റുനോറ്റുണ്ടായ കല്യാണം. നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാം ചേട്ടന്റെ തപ്പു വേണം.